നവാഖുദ്ദുലിസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബാണ്. ഇതിന് ഒരുപാട് ശുറൂഹുകൾ ഉണ്ട്. ഒരു ഷറഹാണിന്റെ ഒരു ഷറഹാണ് ഇബ്നു ബാസിന്റെ, ഒരു ഷറഹ് ഇബ്നു ബാസിന്റെ ശിഷ്യനായ ഖാലിദുൽ ഖാമിദിയുടേത്. ഇത് രണ്ടും ഷറഹു നവാഖുദ്ദുൽ ഇസ്ലാമാണ്. നവാഖുദ്ദുൽ ഇസ്ലാം ആരുടെ കിതാബാണ്? അത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ, സാക്ഷാൽ ഇവരുടെ നേതാവിന്റെ കിതാബ്. ഇതേ കിതാബ് ഇബ്നു ബാസിന്റെ. ഇബ്നു ബാസ് ആരാ? ഇബ്നു ബാസ് എന്നാൽ ഇബ്നു ബാസ് ആരാണ്? ഇരുപതാം നൂറ്റാണ്ടിൽ, ഇരുപതാം നൂറ്റാണ്ടിലെ വഹാബിയത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനും ഷെയ്ഖുമാണ് ഇബ്നു ബാസ്. നിങ്ങൾക്കറിയാലോ, ഇരുപതാം നൂറ്റാണ്ടിലെ വഹാബിയത്തിന് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് ഇബ്നു ബാസാണ്. ആ ഇബ്നു ബാസിന്റെ കിതാബാണ് സുബുൽ സലാം ഷറഹു നവാഖിദുൽ ഇസ്ലാം എന്ന ഈ കിതാബ്. അതിന്റെ ഖിതാമാണ് തക്ഫീറുൽ ഐൻ, ഒരു വ്യക്തിയെ കാഫറാക്കുന്ന വിഷയം. വസുഇല, അവരോട് ചോദിക്കപ്പെട്ടു. ബഅദുൻ നാസി യഖൂൽ, ചില ആളുകൾ പറയുന്നുണ്ട് അൽ മുഅയ്യനു ലാ യുകഫർ, ഒരു വ്യക്തിയെ കാഫർ എന്ന് പറയാൻ പാടില്ല, പാടില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്താണ് ശൈഖെ നിങ്ങളെ അഭിപ്രായം എന്ന് ഒരിക്കൽ ഒരു സദസ്സിൽ നിന്ന് ഇബ്നു ബാസിനോട് ചോദിക്കപ്പെട്ടു. ഫഅജാബ, അപ്പോൾ പറഞ്ഞു ഹാദൽ ജഹിൽ, അത് ജഹിലാണ്, കാഫറാക്കാണ്ടെന്നാൽ കാഫറാക്കുക തന്നെ വേണം എന്ന് ഇബ്നു ബാസിന്റെ മറുപടി. നമുക്ക് പ്രശ്നം, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതിന് ഇതിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ രണ്ടാം പാരഗ്രാഫ് തുടങ്ങുക, ഒരാളെയും കാഫറാക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല, ഞങ്ങൾ കാഫർ. അപ്പൊ കാല എന്നിട്ട് ആദ്യം പറഞ്ഞു മുഹമ്മദ് ബിൻ അലവിയിൽ മാലിക്, അദ്ദേഹത്തിന്റെ കാലക്കാരനാണ് മുഹമ്മദ് അലവിയിൽ മാലിക്. മുഹമ്മദ് ബിൻ അലവിയിൽ മാലിക്ക് കഴിഞ്ഞ ദിവസം ഏതൊരു വഹാബി മൗലവി മുഹമ്മദ് ബിൻ അലവിയിൽ മാലിക്ക് വലിയ ബഹുമാനം സംസാരിച്ചു എന്ന് കേട്ടു. എന്താണ് മുഹമ്മദ് ബിൻ അലവിയിൽ മാലിക്കിയെ പറ്റി നിങ്ങളുടെ ഷെയ്ഖുൽ മശായിഖായ ഇബ്നു ബാസിന്റെ ഫത്വ? ഏതാ കിതാബ്? സുബുലുസ്സലാം ഷറഹു നവാഖിദുൽ ഇസ്ലാം എന്ന നിങ്ങളുടെ ഗ്രന്ഥമാണ് എന്റെ കൈവശം. എന്താ പറയുന്നത്? അഹ്ലു സുന്നയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു മഹാനായ മുഹമ്മദ് ബിൻ അലവിയിൽ മാലിക്കിൽ മക്കി. അള്ളാഹു അവരുടെ ദർജയേറ്റി കൊടുക്കട്ടെ. ഇമാ അദ്ദേഹത്തെ കുറിച്ച് പറയാണ് ആരി ഇബ്നു ബാസ്, ലാ നസാലു നുഖാലിബു ഉലാത്തുൽ ഉമൂരി, ഭരണാധികാരികളോട് ഞങ്ങൾ എന്നും ആവശ്യപ്പെടാറുണ്ട്. ഇയാളെ വിരോധിക്കണമെന്ന്, മിനത്തെതിരീസി ദർസ് നടത്തുന്നതിനെ തൊട്ട്, ഫിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തുന്നതിനെ തൊട്ട് ഇയാളെ നിരോധിക്കണമെന്ന് ഞങ്ങൾ പണ്ഡിതന്മാർ സ്ഥിരമായി ഭരണാധികാരികളോട് ആവശ്യപ്പെടാറുണ്ട്. ഫിൽ ഇലാ വഫിൽ ഇദാഅതി വത്തിൽഫാസി വസ്സുഹുഫി, പത്രങ്ങളിലും അതേപോലെ തന്നെ ടെലിവിഷൻ ചാനലുകളിലും എല്ലാം അങ്ങനെ പ്രബോധനത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ നിന്ന് ഇയാളെ തടയണം. ഇയാളെ നമ്മുടെ രാജ്യത്ത് ടെലിവിഷനിലോ മറ്റ് മാധ്യമങ്ങളിലോ പ്രത്യക്ഷപ്പെട്ട് ഒരു പ്രോഗ്രാം നടത്താൻ ഇയാളെ സമ്മതിക്കരുത്. ഏതുവരെ ഹത്താ യുഅ്ലിന തൗബതഹു ഇലല്ലാഹ്, അയാൾ തൗബയെ പരസ്യപ്പെടുത്തുന്നവരെ, മിൻ ഹാദ ശിർക്കിൽ ലദി വഖഅ ഫീഹി, അയാളിൽ സംഭവിച്ചിട്ടുള്ള ശിർക്കിൽ നിന്ന്. ആരാ പറയുന്നത്? ആരെ പറ്റിയാ പറയുന്നത്? മുഹമ്മദ് ബിൻ അലവിയിൽ മാലിക്കിയെ പറ്റി. എങ്ങനെയുണ്ട് മുഹമ്മദ് ബിൻ അലവിയിൽ മാലിക്കി റഹ്മഹുല്ലാ? അതായത് നമ്മുടെ രാജ്യത്ത് അയാളെ പത്രത്തിൽ എഴുതാൻ സമ്മതിക്കരുത്, നമ്മുടെ രാജ്യത്ത് അയാളെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടാൻ സമ്മതിക്കരുത്, ഒരു പ്രബോധന മാധ്യമങ്ങളിലും ഇയാൾക്ക് അനുവാദം കൊടുക്കരുത്. ഹത്താ യുഅ്ലിന തൗബതഹു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള അയാളുടെ തൗബയെ അയാൾ പരസ്യപ്പെടുത്തുന്നത് വരെ, അയാൾ പരസ്യമായി തൗബ ചെയ്യും, രഹസ്യമായി പോലെ. എന്തിൽ നിന്ന്? മിൻഹാദ ശിർക്കിൽ ലരി വഖാഫി, അയാളിൽ സംഭവിച്ചിട്ടുള്ള ശിർക്കിൽ നിന്ന് അയാൾ തൗബ ചെയ്യണം. അപ്പൊ അയാൾ ആരാ? അയാൾ ആരാ? ശിർക്ക് സംഭവിച്ചു പറഞ്ഞാൽ ഇയാൾ ആരാ? മുശരിക്ക്. മുശരിക്ക് അങ്ങനെയാണ്, പരസ്യമായി തൗബ ചെയ്യണം, രഹസ്യമായി ചെയ്യാൻ പറ്റും. വ്യക്തം ഏതോ ഒരു ഏതോ ഇയാളെ ശിഷ്യൻ മാത്രമല്ല, ഇയാളെ ശിഷ്യനെ ഞാൻ ഉദ്ധരിച്ചു, ഇനി ഉദ്ധരിക്കാൻ പോവാം. അപ്പൊ ഈ ഒരു വ്യത്യാസമില്ല. ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യാണ് ഖാലിദുൽ ഖാമിദി.
പത്ത് കൊല്ലമാണ് അയാൾ ഇയാളുടെ ഖാലിദുൽ ഹമീദി ഹറമിൽ ഇമാമത്തുന്നത്. അയാൾ കിതാബാണ് എൻ്റെ മുന്നിലുള്ള അടുത്ത ഞാമായിരിക്കുന്നത്. ലോകത്തെ 90% ഇമാമികളും കാഫറാണെന്ന് ഈ കിതാബിൽ അയാൾ എഴുതിച്ചിട്ടുണ്ട്. ഹജ്ജിന്റെ വേളയിൽ അയാളാണ് മസ്ജിദുൽ ഖൈഫിലെ ഇമാമും ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമീറും അയാളാണ്. ആയിരുന്നു പലതവണ പത്തുകൊല്ലം റമദാനിൽ ഇമാമത്തുന്നതും അയാൾ തന്നെയാണ്. സുന്നികൾ മുശരിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് 41 കിതാബ് അയാൾ എഴുതിയിട്ടുണ്ട്. അയാൾ ഇബ്നു ബാസിന്റെ പ്രഗൽഭ ശിഷ്യനെ എന്നാൽ പിന്നെ ഇയാൾക്ക് പേച്ചതായി കൂടെ അതിനാണ് ഞാൻ ഇതും കൂടി കൊണ്ടുവന്നത്. ഉസ്താദ് പഠിപ്പിച്ച എന്നാ ഉസ്താദ് ആരായി ഇബ്നു ബാസ്? ഇബ്നു ബാസ് പറയാണ് ഫൈദാ ആയിലന, ഇനി തുടർന്ന് പറയുന്നു ഫൈദാ ആയിലന തൗബതഹു മിനശ്ശിർക്കി വൽ ബിദഅി ഫൈദാ ആയിലന തൗബതഹു, അയാളുടെ തൗബ അയാൾ പരസ്യപ്പെടുത്തിയാൽ, മുഹമ്മദ് ഇബ്നു അലവിൽ മാലിക്കി പരസ്യപ്പെടുത്തിയാൽ, മിനശ്ശിർക്കി ശിർക്കിനെ തൊട്ടും വൽ ബിദഅി ബിദഅത്തുകളെ തൊട്ടുമുള്ള അയാളുടെ തൗബകളെ അയാൾ പരസ്യപ്പെടുത്തിയാൽ, ഫഹുവ അപ്പോൾ അയാൾ അഹുനാ ഫില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ സഹോദരനാവും. ഇപ്പൊ അല്ല, ഇപ്പൊ അയാൾ മുശ്രിക്കാണ്. അങ്ങനെയുണ്ട്, ഇപ്പോൾ അയാൾ മുശ്രിക്കാണ്. പരസ്യപ്പെടുത്തിയാൽ അല്ലാതെ അയാൾ നമ്മുടെ സഹോദരനാവുകയില്ല. ഇപ്പൊ നമ്മുടെ സഹോദരനല്ല, കൊല്ലാം. ശരിക്കാണ്, മുർത്തത്താണല്ലോ. അപ്പൊ പിന്നെ ഹലാലുദ്ധമല്ലേ? അയാൾ പരസ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അയാൾ തൊട്ട് നമ്മളെല്ലാം ഒഴിവായിട്ടുണ്ട്. അയാൾ നമ്മളേറ്റൊരു ബന്ധമില്ല. അള്ളാഹുവിനോട് നാം സാക്ഷ്യം വഹിക്കുന്നു, അയാൾ പേച്ചിട്ടുണ്ട് എന്ന്. അനിസബീലി നേയരായ മാർഗത്തെ തൊട്ടും വഖഫറ ബില്ലാ, അല്ലാഹുവിനെ കൊണ്ട് അയാൾ കാഫറായിട്ടുണ്ട് എന്നതുകൊണ്ടും നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. സുന്നികളെ, നിങ്ങൾ തലക്ക് കൊടുക്കി. നിങ്ങളുടെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇമാമിങ്ങളിൽ ഒരാളാണ് സയ്യിദ് മുഹമ്മദ് ഇബ്നു അലവി അൽ മാലിക്കി അൽ മക്കി. ആ മഹാൻ കാഫറാണ്, ആ മഹാൻ കാഫറാണ്. വഖഫറ ബില്ലാ, ഈ മനുഷ്യൻ അള്ളാഹുവിനെ കൊണ്ട് കാഫറായിരിക്കുന്നു. അയാൾ മുസ്ലിം അല്ല, അയാൾ കാഫറ. കഫറ ബില്ലാ, കഫറ ബില്ലാ, വഖഫറ ബില്ലാഹി ബഅദൽ ഇമാൻ, വഖഫറ ബില്ലാഹി അൽ വഖഫറ ബില്ലാഹി ബഅദൽ ഇമാൻ. ഈമാൻ കിട്ടിയതിന് ശേഷം അയാൾ കാഫറായി കഴിഞ്ഞിട്ടുണ്ട്. അലാ അഹ്മാ അഹദത മിനൽ ളലാലി ഫീ കിതാബിഹി അസ്ഇലത്തുൽ ജാമിഉൽ കബീർ, അസ്ഇലത്തുൽ ജാമിഉൽ കബീർ എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ അയാൾ വെളിവാക്കിയതനുസരിച്ച് അയാൾ കാഫറാക്കി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ മുസ്ലിം അല്ല, ഇപ്പോൾ ഇയാൾ കാഫറാണ്. നിരന്തരമായ ആവശ്യപ്രകാരം ബഹുമാനപ്പെട്ട വരെ മസ്ജിദുൽ ഹറമിലെ തദ്രീസിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുകയും മാറ്റുകയും ഒഴിവാക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹം മരണം വരെ വീട്ടിലാണ് ദർസ് നടത്തിയിരുന്നത്, വീട്ടിലെ പള്ളിയിൽ. കേവലം പണ്ഡിതന്മാർക്കിടയിലുള്ള ഖിലാഫല്ല, പണ്ഡിതന്മാർക്കിടയിൽ ചില ഖിലാഫുകൾ കാരണം ഒരാൾ ഒഴിഞ്ഞു പോകാം, അല്ലെങ്കിൽ ഒരാളെ ഒഴിവാക്കാം, അതൊക്കെ സ്വാഭാവികമായിട്ട് പലപ്പോഴും സംഭവിക്കാറുണ്ട്. സ്വാഭാവികം, തതല്ല, ഇത് കുഫ്റാണ്. നിങ്ങളെ ഇവിടെ എത്ര വട്ടം പറഞ്ഞു അയാളിൽ സംഭവിച്ചിട്ടുണ്ട്. അയാൾ മുസ്ലിം അല്ല. ആര്? സഈമായ, ഉമ്മത്തിന്റെ സഈമായ 20-ാം നൂറ്റാണ്ടിലെ മഹാപണ്ഡിതന്മാരിൽ ഒരാളായ സാക്ഷാൽ മുഹമ്മദ് ഇബ്നു അലവിയിൽ മലക്കി. പിന്നെയും പറഞ്ഞു, ഷിർക്കിൽ നിന്ന് തൗബയാൽ പരസ്യപ്പെടുത്തിയാൽ അഹുനാ ഫില്ലാ, ഫഹുവാ അഹുനാ ഫില്ലാ. പിന്നെയും പറഞ്ഞു, ഒമാലം യുഅലിൻ നഹ്നു ഫനദാലിക ഫനഹ്നു ബറാഉ മിൻഹു വനശ്ഹദുല്ലാഹ അലാ അന്നഹു ളല്ല അനിസ് സബീൽ. ഇദാ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്, വനശ്ഹദുല്ലാഹ അല്ലാഹുവിനെ നാം സാക്ഷിയാക്കുന്നുണ്ട്, അലാ അന്നഹു ളല്ല അനിസ് സബീൽ അള്ളാഹുവിനെ നാം സാക്ഷിയാക്കുകയാണ്. അല്ല അയാൾ പഴച്ചിട്ടുണ്ട്, എന്തിനെ തൊട്ട് പഴച്ചിട്ടുണ്ട്?
നേരായ മാർഗത്തെ തൊട്ട് പേച്ചിട്ടുണ്ട്. വഖഫറ ബില്ലാ, അല്ലാഹുവിനെ കൊണ്ട് ഇയാൾ കാഫറാവുകയും ചെയ്തിട്ടുണ്ട്. ബഅദൽ ഈമാൻ, ഈമാൻ കിട്ടിയതിന് ശേഷവും ആദ്യം ഇയാൾ മുഅ്മിനായിരുന്നു, ഇപ്പോൾ ഇയാൾ കാഫറാണ് എന്നർത്ഥം. എങ്ങനെയുണ്ട്? അതേ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തെ അദ്ദേഹം പറയുന്നുണ്ട്, അഹ്മദ് ബഹുമാനപ്പെട്ട അലിമാം അഹമ്മദ് ഖാൻ അൽ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി മഹാനായ, ഇത് വേറെയും കിതാബിലുണ്ട്, ഞാൻ പിന്നെ കാണിക്കാം. ബഹുമാനപ്പെട്ട അഹമ്മദ് ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ സുന്നത്തി ജമാഅത്തിന്റെ ഇമാമായിരുന്നു അഹമ്മദ് ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ, വലിയ വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. ചരിത്രം കണ്ട പണ്ഡിതന്മാരിൽ, നേതാക്കളിൽ ഏറെ അഗ്രഗണ്യനായ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ഇന്ത്യൻ പണ്ഡിതനാണ് അഹമ്മദ് ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി.